ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും സ്നേഹവും സമാധാനവും കരുണയും വാത്സല്യവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായി ഉണ്ടാകട്ടെ. മംഗളവാർത്തകാലത്തിൻ്റെ 4-ാം വാരത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം. മംഗളവാർത്താകാലം ഇവിടെ അവസാനിക്കുകയാണ്. തിങ്കളാഴ്ച 25-ാം തീയതി നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പിറവി തിരുനാള് നമ്മൾ ആചരിക്കുകയാണ്. കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഈ സുവിശേഷ ഭാഗത്ത് പറയുന്നത്. മത്തായി സുവിശേഷകൻ വളരെ ലഘുവായിട്ടാണ് കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നത്. ഈ വചനഭാഗത്ത് നമ്മളൊന്ന് കണ്ണോടിച്ചാൽ നമുക്ക് മനസ്സിലാകും, അതിനൊരു ക്രമമുണ്ട്. അതിൻ്റെ ആദ്യ ഭാഗത്ത് അതിൻ്റെ പശ്ചാത്തലമാണ്, ഈശോയുടെ ജനനവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ യോസേഫിനുണ്ടായ സ്വപ്നത്തെക്കുറിച്ചാണ് ആദ്യ ഭാഗത്ത് പറയുന്നത്. അതിൻ്റെ ഒരു പശ്ചാത്തല വിവരണമാണ് ആദ്യ ഭാഗത്ത് നമ്മൾ കാണുന്നത്. ഈ പശ്ചാത്തല വിവരണം കഴിഞ്ഞ് മുന്നോട്ട് നീങ്ങുമ്പോൾ, അതായത് പശ്ചാത്തലം എന്ന് പറയുന്നത് യോസേഫിന് ഉണ്ടായ സ്വപ്നത്തിൻ്റെ വിശേഷണമാണ് പറയുന്നത്. അതായത് യോസേഫും മറിയവും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അതിൻ്റെ ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥകാരൻ വിവരിക്കുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് യോസേഫിൻ്റെ വിശേഷണമാണ്, അദ്ദേഹത്തിൻ്റെ വ്യക്തി പ്രാഭവം എത്രമാത്രം വ്യത്യസ്തമായിരുന്നു എന്നതിനെക്കുറിച്ചുള്ള വിവരണമാണ്. അവിടെയാണ് വചനം പറയുന്നത്, യോസേഫ് നീതിമാനായിരുന്നു, അവൻ നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാലും രഹസ്യത്തിൽ അവളെ ഉപേക്ഷിക്കുവാൻ യോസേഫ് തീരുമാനിക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് നമുക്ക് നൽകുന്നത്. അതായത് യോസേഫിൻ്റെ നീതി ബോധത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ ഒരു വചന ഭാഗം. നീതി എന്നതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് ദൈവ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ചുകൊണ്ട് ദൈവേഷ്ടത്തിന് കീഴ്വഴങ്ങി ജീവിക്കുന്ന വ്യക്തി പ്രഭാവത്തെയാണ് നീതി എന്നതുകൊണ്ട് അർത്ഥമാക്കുക. ഏതെല്ലാം പ്രതിസന്ധികളിലൂടെയും കടന്നു പോകേണ്ടി വന്നാലും ഏതെല്ലാം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നാലും അവിടെയൊന്നും ദൈവ പ്രമാണങ്ങളിൽ നിന്നോ ദൈവ ഇഷ്ടത്തിൽ നിന്നോ വ്യതിചലിക്കുന്ന വ്യക്തിത്വമല്ല നീതിയുള്ള വ്യക്തികൾക്കുള്ളത്. ഈ മംഗളവാർത്ത കാലത്തിൽ സഖറിയായുടെയും എലിസബത്തിൻ്റെയും ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോന്നപ്പോൾ കണ്ടതാണത്. യോസേഫ് പിതാവും അങ്ങനെയുള്ള ഒരു വ്യക്തി പ്രഭാവമുള്ള വ്യക്തിയാണ്. ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കുന്നതിൽ അല്പം പോലും വീഴ്ച വരുത്താത്ത നീതിബോധമുള്ള വ്യക്തി. ആ വ്യക്തി പ്രഭാവത്തിൻ്റെ തേജസ് എന്നോണമാണ് വിശേഷണമായിട്ട് യോസേഫിനെ കുറിച്ച് മത്തായി ശ്ലീഹ പറയുന്നത്, അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാലും. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് മറ്റുള്ളവരെ സമൂഹത്തിൽ ഇകഴ്ത്തി പറയുന്നതിൽ എല്ലാവർക്കും ഒത്തിരി താല്പര്യമാണ്. ആരെങ്കിലും എന്തെങ്കിലും ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ആ കുറ്റം ചെയ്യുന്ന ആളെ സമൂഹത്തിൽ എത്രമാത്രം താറടിക്കാമോ
എത്രമാത്രം നാറ്റിക്കാമോ അത്രമാത്രം നാറ്റിച്ച് അവരെ സമൂഹത്തിൽ നിന്നും അകറ്റി മാനസികമായ മുറിവുകൾ ഏൽപ്പിക്കുന്നതിൽ ഒരുപാട് ആളുകൾ സന്തോഷം കണ്ടെത്തുന്നവരാണ്. യഥാർത്ഥത്തിൽ യൗസേപ്പ് നമുക്ക് നൽകുന്ന വലിയ ഒരു പാഠം, ദൈവനീതിയില്ലാത്ത ദൈവേഷ്ടത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരുടെ ചിന്താധാരയാണ്, ജീവിത ശൈലിയാണ് അത് എന്നാണ്. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കാതെ മറ്റുള്ളവരുടെ തിന്മയിൽ സന്തോഷിക്കുന്ന വ്യക്തിത്വം. കഴിഞ്ഞ ആഴ്ചയിലും നമ്മളിതിനെക്കുറിച്ച് ചിന്തിച്ചതാണ്. അപ്പോൾ യോസേപ്പിൻ്റെ നീതി എന്ന് പറയുന്നത് മറിയത്തെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാത്ത വ്യക്തിത്വമായിരുന്നു. ഒരുപക്ഷേ മറിയം യോസേപ്പ് അറിയാതെ ഗർഭിണിയായി കാണപ്പെട്ടപ്പോൾ അതിനെ മറിയ യോസേപ്പിന് വേണമെങ്കിൽ തിരസ്കരിക്കാമായിരുന്നു, അവളെ അപമാനിതയാക്കാമായിരുന്നു, അവള് കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുന്നതിന് വേണ്ടി വിട്ടുകൊടുക്കാമായിരുന്നു. എന്നാൽ യോസേപ്പിൻ്റെ നീതിബോധം അതിനൊന്നും അനുവദിച്ചില്ല. ദൈവേഷ്ടത്തിന് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ തയ്യാറായ യോസേപ്പ് അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാതിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവൾക്ക് യാതൊരു കാരണവശാലും ഒരു പേരുദോഷമുണ്ടാകാൻ പാടില്ല. യഥാർത്ഥത്തിലുള്ള ഒരു ദൈവ ഭയമുള്ള ദൈവ സന്നിധിയിൽ സ്വീകാര്യനായ ഒരു വ്യക്തിയുടെ വ്യക്തി പ്രഭാവമാണിത്. സ്നേഹമുള്ളവരെ, ആ ഒരു വ്യക്തി പ്രഭാവം നമ്മുടെ ഓരോരുത്തരെയും അനുദിന ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മളൊക്കെ കുടുംബമായിട്ടും സമൂഹമായിട്ടും ഒക്കെ ജീവിക്കുന്നവരാണ്. അങ്ങനെ ജീവിക്കുമ്പോൾ സമൂഹത്തിൽ ഒരാൾക്ക്, കുടുംബത്തിൽ ഒരാൾക്ക് ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ആ പ്രതിസന്ധിയിൽ നിന്നും ഒരു കൈത്താങ്ങായി കൈപിടിച്ച് ഉയർത്തുവാൻ അവരെ പരിശ്രമിക്കുക എന്ന് പറയുന്നത് ദൈവനീതിയുടെ ഭാഗമാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവരെ കൂടുതൽ കൂടുതൽ സമൂഹത്തിൽ അപകീർത്തിപ്പെടുത്തുവാൻ, കുറ്റപ്പെടുത്തുവാൻ, മാറ്റി നിർത്തുവാൻ, ഒറ്റപ്പെടുത്തുവാനൊക്കെ പരിശ്രമിക്കുക എന്നത് പൈശാചികമായ ചിന്തയുടെ ഭാവമാണ് എന്ന് യോസേപ്പിൻ്റെ നീതിബോധം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിലായിരുന്നാലും സമൂഹങ്ങളിലായിരുന്നാലും മറ്റുള്ളവരെ സഹായിക്കുവാൻ ഒരു സന്മനസ് കാണിക്കുന്ന ദൈവികമായ ഭാവം നമുക്ക് ഉൾക്കൊള്ളുവാൻ പരിശ്രമിക്കാം. അതിന് വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇനി മൂന്നാമതായിട്ട് നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒരു വിവരണമാണ് നമ്മൾ കാണുന്നത്. അതായത് യോസേപ്പിനുണ്ടായ സ്വപ്നം, ആ സ്വപ്നത്തിൽ സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് കാണുന്നത്. ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറയുന്ന, ഇത് ഈശോ ജനിക്കാൻ പോകുന്നു, ആ ജനിക്കുന്ന ശിശു ആരായിത്തീരും, അവ എന്ത് പേരിടണം എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു വിവരണമാണ് കാണുന്നത്. ഈ വിവരണം നടക്കുമ്പോൾ അതിൻ്റെ നാലാമത്തെ ആശയത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഒരു പ്രവചന പൂർത്തീകരണമായിട്ട് നമുക്കതിനെ കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഈശോയുടെ ജനനം പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്യപ്പെട്ടത് പൂർത്തീകരിക്കപ്പെടുവാൻ വേണ്ടിയുള്ളതാണ് എന്ന് മത്തായി സുവിശേഷകൻ ഇവിടെ വരച്ചു കാണിക്കുകയാണ്. ഇനി അവസാനമായി അഞ്ചാമതായിട്ട് നമ്മൾ ഈ വചനഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ കാണാൻ കഴിയുന്നത്, സ്വപ്നത്തിലൂടെ ആയിരുന്നാലും ദൈവത്തിൻ്റെ ദൂതൻ പറയുന്നത് അനുസരിക്കുന്ന യോസേപ്പിനെയാണ് നമ്മൾ കാണുന്നത്. ഈശോ ആ കുട്ടി ജനിച്ചു കഴിയപ്പോൾ അവന് സ്വപ്നത്തിലൂടെ ദൂതൻ അരുളി ചെയ്ത പേര് ഇടുന്നു, ഈശോ എന്ന നാമകരണം ചെയ്യുന്നു. അതായത് യോസേപ്പിൻ്റെ നീതിബോധത്തിൻ്റെ ഒരു തുടർച്ച എന്നോണമാണ് ഈ 25-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കാണുന്നത്. യോസേപ്പ് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് കീഴ്വഴങ്ങിക്കൊണ്ട് ദൈവം പറഞ്ഞ കാര്യങ്ങൾ ശിരസ വഹിച്ച് അനുസരിക്കുന്ന യോസേപ്പിൻ്റെ നീതിബോധം. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഈ വചനഭാഗത്ത് ഈശോയുടെ ജനനവുമായി ബന്ധപ്പെടുത്തി യോസേപ്പ് പിതാവിൻ്റെ വലിയ ഒരു വ്യക്തി പ്രഭാവം നമുക്ക് കാണാൻ കഴിയും.
നമ്മുടെ അനുദിന ജീവിതത്തിൽ മനുഷ്യനായി അവതരിച്ച രക്ഷകനായ മിശിഹായുടെ പിറവി തിരുനാളിനൊരുങ്ങുന്ന ഏറ്റവും അടുത്ത ഈ നിമിഷങ്ങളിൽ നമുക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈശോയെ സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങാം. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് കീഴ്വഴങ്ങിക്കൊണ്ട് നീതിബോധത്തോടുകൂടി ആരെയും അപമാനിക്കാൻ ഇഷ്ടപ്പെടാതെ എല്ലാവരെയും സ്വീകരിക്കുന്ന, തെറ്റ് ചെയ്യുന്നവരെയും ചേർത്ത് നിർത്തുന്ന ഈശോയുടെ മനോഭാവം യോസേ പിതാവിൽ നിന്നും ഒരുപക്ഷെ കിട്ടിയതായിരിക്കാം, അല്ലെങ്കിൽ അത് ദൈവികമായ ഭാവമാണ്. ഈ ഭാവം നമുക്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് യോസേ പിതാവിനെ പോലെ എപ്പോഴും നീതിബോധമുള്ളവരായി മാറുവാനും എല്ലാവരെയും സ്നേഹിക്കുന്നവരായി മാറുവാനും എല്ലാവരെയും ആദരിക്കുന്നവരായി മാറുവാനും കുറ്റങ്ങൾ ചെയ്യുന്നവരെ പോലും വെറുക്കാതെ ചേർത്ത് നിർത്തുന്ന ജീവിത ശൈലി വളർത്തിയെടുക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. അതിനുള്ള കൃപയ്ക്കായി രക്ഷകനായ മിശിഹായുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. യോസേ പിതാവിൻ്റെ മാധ്യസ്ഥൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോ നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.